സുഹൃത്തുക്കളെ, ഒന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഈ ഒരു ഫുട്ബോളുമായിട്ട് അല്ലെങ്കിൽ ഇത്രയും രസകരമായിട്ടുള്ള ഒരു വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജീവിച്ചിട്ട് നമുക്ക് ഒരു ലൈഫ് സ്കില്ലും കിട്ടിയിട്ടില്ലെങ്കിൽ സോ ദാറ്റ്സ് എ ഫെയിലിയർ. അതൊരു വലിയ പരാജയമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാണ്, നിങ്ങൾ എൻ്റെ മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല, അപ്പോൾ അതെന്തോ പിന്നെ ഞാൻ അയാളോട് ചെയ്യുന്ന എന്തോ ഒരു വലിയ തെറ്റാണ്, ഞാൻ റിപ്ലൈ കൊടുക്കണമെന്നാ. എൻ്റെ മെസ്സേജ് ലിസ്റ്റിൽ ഇൻസ്റ്റാഗ്രാം വാട്സപ്പിൻ്റെ രണ്ട് പിന്നെ നമ്പേഴ്സ് ഉണ്ട്, അതേപോലെ ഫേസ്ബുക്ക് മെസ്സേജുകൾ, ഇതിലൊക്കെ ഒരുപാട് നൂറുകണക്കിന് മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട്. ചിലതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്, സമയം കിട്ടുമ്പോൾ പോയി ഇരിക്കാറുണ്ട്, പക്ഷെ എല്ലാറ്റിനും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ്, എനിക്ക് അറിയാലോ ഞാനൊരു ഫുൾ ടൈം യൂട്യൂബറൊന്നുമല്ല. അത് എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് ഓൺലൈൻ ക്ലയൻസ് ഉണ്ട്, എനിക്ക് ഫിസിക്കലി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കില്ല, കുറച്ച് ബിസി ആയതുകൊണ്ട് ഫിസിക്കലി ക്ലയൻസിനെ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. അതുമാത്രമല്ല പിന്നെ എനിക്കൊരു ജോലിയുണ്ട്, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, എനിക്ക് ഫാമിലിയുണ്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ ബാലൻസ്ഡ് ചെയ്തുകൊണ്ടല്ലേ എനിക്ക് മാക്സിമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഞാനിവിടെ പറയാനുദ്ദേശിച്ച പോയിന്റ് എന്ന് വെച്ചാൽ, ഈ പയ്യൻ അല്ലെങ്കിൽ ഈ ഒരു സുഹൃത്ത് വളരെ മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ അയാൾക്ക് റിപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ മോശമായിട്ട് വേറൊരാളിനോട് പറയണേ, എനിക്ക് പേഴ്സണൽ, ഞാൻ ബ്രോഡ്കാസ്റ്റിലൊരു നോട്ടിഫിക്കേഷൻ അയച്ചു, അപ്പോൾ അതിൽ പറയണേ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കരുത്. എന്താ കാര്യം, അയാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ ചെയ്തിട്ടില്ല. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ആളുകൾക്ക് റിപ്ലൈ ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരാൾ അപ്പോയിൻ്റ് ചെയ്യണം ശരിക്കും. സോ ഗൈസ്, നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവുക. നമ്മൾ ഈ ഒരു വളരെ സുന്ദരമായിട്ടുള്ളൊരു സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. നമുക്ക് പിന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ ലൈഫ് സ്കില്ലൊന്നും ഇല്ലെങ്കിൽ ഇത് വളരെ വലിയൊരു ഫെയിലിയർ ആയിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ മാറുക. ഒരു ഉപകാരം നമുക്ക് ലൈഫിൽ ഈ ഫുട്ബോൾ കൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല, അല്ലെങ്കിൽ മറ്റേത് സ്പോർട്ടായിക്കോട്ടെ. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള നാല് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡോണ്ട് ബി എ ഫൂൾ ഓഫ് നോളജ്. നിങ്ങൾ എപ്പോഴും ചില ആളുകളൊക്കെ നോളജ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരതുന്നത് കാണാം. അതറിയണം, ഇതറിയണം, എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നറിയണം, എങ്ങനെ ടേൺ ചെയ്യണമെന്നറിയണം, എങ്ങനെ ഡ്രിബിൾ ചെയ്യണമെന്നറിയണം, ഒക്കെ അറിയണം. പക്ഷേ ദ നെവർ പുട്ട് ദാറ്റ് ഇൻ ടു ആക്ഷൻ. നിങ്ങൾ ആക്ഷനിലേക്ക് അത് ചെയ്യുന്നില്ല, പിന്നെ ഒരു എഫേർട്ടും അതിൻ്റെ പുറകിലിടുന്നില്ല, നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ടൊരു കാര്യമല്ല. ലുക്ക്, നിങ്ങൾ എത്രത്തോളം നോളജ് ഉണ്ട് എന്നുള്ളതല്ല പ്രധാനം, നിങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം നോളജ് പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. എത്ര ട്രെയിനിങ്ങിനെ പറ്റി അറിഞ്ഞാലും, ഇപ്പം ഫുട്ബോളിലൊക്കെ നിരവധി മില്യൺസ് ഓഫ് ട്രെയിനിങ്സ് ഉണ്ട് അല്ലേ, ഫാൻസി ട്രെയിനിങ് ഉണ്ട്, പല രീതിയിൽ തിരിയാം മറിയാം ഒക്കെ ചെയ്യാം, ബട്ട് അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് പഠിച്ചു വളരെ കുറഞ്ഞതാണെങ്കിലും അത് നിങ്ങൾ ആക്ഷൻ പ്ലാനിലേക്ക് കൊണ്ടുവരിക. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങളെ മോട്ടിവേഷൻ അല്ല എപ്പോഴും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ലുക്ക്, മോട്ടിവേഷനൊക്കെ വേണം, നിങ്ങൾ നല്ല പ്ലേയേഴ്സിൻ്റെ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണണം, അത് നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടോളൂ, നോ പ്രോബ്ലം. പക്ഷേ നിങ്ങൾക്ക് സ്ട്രാറ്റജി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. കാരണം ബാക്കിയുള്ള മോട്ടിവേഷൻസൊക്കെ ടെമ്പററി മാത്രമായിരിക്കും, നിങ്ങൾക്ക് കുറച്ച് സമയം വളരെ ഷോർട്ടായിട്ടുള്ള സമയത്താണ് നിങ്ങൾക്ക് ആ ബൂസ്റ്റ് വരുള്ളൂ. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്രാൻസിസ്കോ ടോട്ടിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സമയമൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബൂസ്റ്റപ്പ് ഉണ്ടാവും, ഒരു മോട്ടിവേഷനൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അത് ഡൗൺ ആവും. പക്ഷെ അവിടെ നിങ്ങൾക്ക് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഈ ആഴ്ച എന്ത് ചെയ്യണം, ഏതൊക്കെ ട്രെയിനിങ് ചെയ്യണം, അടുത്ത ആഴ്ച എന്തൊക്കെ ട്രെയിനിങ് ചെയ്യണം, അതേപോലെ നിങ്ങൾ എത്ര ട്രയൽസിന് അറ്റൻഡ് ചെയ്യണം, അതല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഫിറ്റ്നസ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ എത്ര നേരം ദിവസം കളിക്കണം. ഇപ്പോൾ രണ്ട് ദിവസമൊക്കെ കളിക്കുന്ന ആൾക്കാരുണ്ട്. സോ ഇറ്റ്സ് നോട്ട് എനഫ് മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ഓടാൻ പോകും തുടങ്ങിയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാവും. ആ സ്ട്രാറ്റജി മാത്രമാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. മോട്ടിവേഷൻ വളരെ ഷോർട്ടായിരിക്കും. ആ ഒരു മോട്ടിവേഷൻ ട്രാപ്പിലേക്ക് ഒരിക്കലും ചെന്ന് ചാടരുതെന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ പേഴ്സണലി എൻ്റെ അഭിപ്രായം ഇതാണ്. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നിരവധി ഫ്രണ്ട്സും എനിക്കുണ്ട്. വെറുതെ മോട്ടിവേഷൻ ചെയ്യുക, മോട്ടിവേഷൻ മോട്ടിവേഷൻ, എന്നിട്ട് എന്താണ്, അവർക്ക് ഒരു സ്ട്രാറ്റജി ഇല്ല, പ്ലാനും ഇല്ല, ഒന്നുമില്ല, അവർ ഫെയിലിയർ ആയിരിക്കും. അപ്പം നിങ്ങൾ
മോട്ടിവേഷനോട് കൂടി സ്ട്രാറ്റജി കൂടി ബിൽഡ് ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക എന്നാണ് രണ്ടാമതായിട്ട് ഞാൻ പഠിച്ച ഏറ്റവും വലിയ ഒരു പാഠം. ഇനി മൂന്നാമതായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിക്ക കാര്യങ്ങൾക്കും സിംഗിൾ ആൻസർ അല്ല എന്നുള്ളത്. അല്ലേ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വ്യായാമം കണ്ടു, കുറേ ആളുകൾക്കൊക്കെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ആ വ്യായാമത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ അനാവശ്യമായിട്ട് ലുക്ക് ഞാൻ പറയുന്നത് പിന്നെ ഒരു ഇഞ്ചുറി വരാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഒരു വ്യായാമത്തെക്കുറിച്ചൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ, ഒരാൾ നിങ്ങൾ വളരെ പ്രൊഫഷണൽ ആണ് ആ ഫീൽഡിൽ, അപ്പോൾ നിങ്ങളൊരാളുടെ വ്യായാമത്തിലൊരു തെറ്റ് കണ്ടു, നിങ്ങളത് ചൂണ്ടിക്കാട്ടി കാണിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല, അത് മച്ച് നീഡഡുമാണ്, നിങ്ങൾ അത് ആവശ്യവുമാണ്. എന്നാൽ അതേ സമയത്ത് ചില ആൾക്കാരൊക്കെ ഗൂഗിളിൽ അതിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഇങ്ങനെയല്ല അങ്ങനെയാണ് കൈകൾ ഇങ്ങനെയല്ല പുഷപ്പ് ചെയ്യുമ്പോൾ കാലിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ നടക്കാം. ലുക്ക് ഇൻ ദ ബിഗിനിങ് ചിലപ്പോൾ അതൊക്കെ ചെയ്തിരിക്കാം, ഈവൻ ഞാൻ പോലും ചെയ്തതായിട്ട് എനിക്ക് പലപ്പോഴും ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പം ചില സമയങ്ങളൊക്കെ അത് യൂസ്ലെസ് ആണ്. നിങ്ങൾ ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോച്ചിനെ സ്വീകരിക്കുക, ഒരു ട്രെയിനറെ സ്വീകരിക്കുക, അയാളെ ഫോളോ ചെയ്യുക, ഒരാളെ സ്വീകരിച്ചിട്ട് അയാളെ ഫോളോ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും. അതുതന്നെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആണെന്ന് നോക്കുക, ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ നോക്കുക, അയാൾക്ക് എക്സ്പോഷർ ഉണ്ടോ ഫീൽഡിൽ എന്ന് നോക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്രാക്ടിക്കലി അയാൾ ഓക്കെ ആണോ, അയാളൊരു ഫൂളാണോ എന്നൊക്കെ നോക്കുക. വളരെ അല്ലെങ്കിൽ സയൻറ്റിഫിക് അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ അയാളെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കിയുള്ള ആളുകളോടൊക്കെ വെറും ഫൈറ്റിനും തർക്കിക്കാനും പോകാതിരിക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി സ്പോർട്സിൻ്റെയും ഫിറ്റ്നസിൻ്റെയൊക്കെ ഫീൽഡിൽ. ഇവിടെ പിന്നെ വൈരുദ്ധ്യങ്ങൾ വരെ നിങ്ങൾ കാണാൻ പറ്റും, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, വ്യത്യസ്ത രീതികളും ശൈലികളൊക്കെ ഉണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ചില ട്രെയിനേഴ്സൊക്കെ നമ്മൾ അൺബിലീവബിൾ ആയിട്ടുള്ള മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നത് കാണാം, അതുകൊണ്ട് ചിലപ്പോൾ റിസൾട്ടും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. സോ ആ പിന്നെ ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് നോട്ട് എഗെയിൻസ്റ്റ് സയൻസ്, അല്ലേ, സയൻസിന് എതിരല്ലാത്തിടത്തോളം നിങ്ങൾക്ക് അതെല്ലാം ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും ഫിറ്റ്നസ്സിൽ. അപ്പോൾ അത് ഫിറ്റ്നസ്സിലോ അല്ലെങ്കിൽ സ്പോർട്സിലോ. അപ്പോൾ അത് തന്നെ ഈ ഒരു ഫുട്ബോൾ പഠിപ്പിച്ചില്ലെങ്കിൽ ഈ സ്പോർട്സിൽ വന്നതിന് ശേഷം ഞാൻ പഠിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നാലാമത്തേതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ എപ്പോഴും ഓർക്കുന്ന, എപ്പോഴും ഞാൻ എന്നെ തന്നെ റിവ്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്, ദ ടാലൻറ്റ് ഈസ് വേർത്ത്ലെസ് അൺലെസ് യു വർക്ക് ഹാർഡർ ദാൻ എവരിബഡി എൽസ്. അല്ലേ, നിങ്ങൾക്ക് ടാലൻറ്റ് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും തന്നെ ഒരു വലിയ കാര്യമല്ല, ഏതുവരെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ടാലൻറ്റുകൾ നിങ്ങൾക്ക് നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ ഇതെല്ലാം ജനറ്റിക്സ് ആണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഇപ്പം ഇന്ത്യ എന്തുകൊണ്ട് സ്പോർട്സിൽ വളരെയധികം മുന്നേറുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലുക്ക് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 100 meter സ്പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ജമൈക്ക അല്ലെങ്കിൽ കെനിയ ഇങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളിലുള്ള ആളുകളാണ് അതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അത് ജർമ്മനിയിലോ യു കെയിലോ അല്ലെങ്കിൽ പിന്നെ അമേരിക്കയിലോ ഉള്ള അത്ലറ്റുകൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാഞ്ഞിട്ടോ അതുമായി ബന്ധപ്പെട്ട സഹായങ്ങളോ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ട്രെയിനേഴ്സിനെ പിന്നെ അവൈലബിൾ അല്ലാത്തത് കൊണ്ടൊന്നും അല്ല, അത് അവരുടെ ജനറ്റിക്സ് ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളിലെ ആളുകൾ അവർ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലെ ആളുകളേക്കാൾ കൂടുതൽ നന്നായിട്ട് ഓടും, അതവരുടെ ജനറ്റിക്സ് ആണ്. റൊണാൾഡോ അയാളുടെ ജനറ്റിക്സ് ആണത്. അയാൾ നല്ലൊരു അത്ലീറ്റ് ആണ്. അത് അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ജനറ്റിക്സിൻ്റെ കൂടെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഹാർഡ് വർക്ക് കൂടി ചെയ്യുന്നു. സോ ഈസ് ബിക്കമിങ് അൺബീറ്റബിൾ. അല്ലേ, അയാളെ തോൽപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് റൊണാൾഡോ എന്നുള്ള ഒരു മഹാനായിട്ടുള്ള അത്ലീറ്റ് മാറുകയാണ്. സോ നിങ്ങൾക്ക് ടാലൻറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ബീറ്റനാണ്, നിങ്ങൾ തോൽക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എനിക്കൊക്കെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, വളരെ ടാലൻറ്റഡ് ആണ്. ചിലപ്പോൾ നമ്മൾ ചോദിക്കും അവർ ജനിച്ചത് തന്നെ ഫുട്ബോൾ കളിക്കാനാണോ എന്ന് നമ്മൾ ചോദിച്ചു പോകും. അത്രയും നല്ല ടാലൻറ്റൊക്കെ ഉള്ള ഫുട്ബോളേഴ്സ് ഉണ്ട്, പക്ഷേ അവരെന്ത് ചെയ്യില്ല, ഹാർഡ് വർക്ക് ചെയ്യില്ല. ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർ ഈ ഫീൽഡിൽ നിന്നും ഔട്ടായി പോവുകയും ചെയ്യും. ഈ നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. കുട്ടികൾ വളർന്നു വരുന്ന ആളുകൾ എന്നുള്ള ഒക്കെ നിലയിൽ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓക്കെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ ഫോളോ ചെയ്യുക, എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക.
ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് ഞാൻ അതിൽ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ല വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.